स्तोत्रं वेगं निन्ने काणं
ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് താൻ പ്രിയം വെച്ച കർത്താവിന് സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ആ ദുഃഖം നമ്മളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ വാത്സല്യ മാതാവ് കർത്താവിന് ദാസി ഏലിയാമ ജോർജ് 83 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ ദൈവത്തിന്റെ ദാസിക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന് സ്തോത്രം. ആ വലിയ വേർപാട് ദുഃഖത്തിൽ കർത്താവിന്റെ ദാസി വളരെ ദുഃഖിതയായിരുന്നു. ദീർഘനാളുകളായി ശാരീരികമായ പ്രയാസങ്ങൾ തന്നെ അലട്ടി ഭവനത്തിൽ വിശ്രമിക്കുവാൻ ആരാധനയ്ക്ക് പോലും കടന്നുവരാൻ കഴിയാതെ ഭവനത്തിൽ വിശ്രമിക്കുകയും തലമുറയുടെ ശിശുമുഖ അനുഭവിപ്പാൻ ഇവിടെയാക്കി തീർത്തു. പ്രിയമാതാവിനെയും പിതാവിനെയും സിസ്റ്റർ ആത്മാർത്ഥതയോടെ ശിശുഷിപ്പാൻ ഇവിടെയാക്കി. കർത്താവിന്റെ വേലിയിലായിരിക്കുന്ന മാസ്റ്റർ സണ്ണി ജോർജ് കുടുംബവും കോഴിക്കോട്ട് പാർത്ത് കർത്താവിന്റെ വേലിയിലായിരിക്കുമ്പോൾ തന്നെ കൂടെ കൂടെ ഓടി ഓടി വന്ന് ദൈവദാസന്റെ ഉത്തരവാദിത്വങ്ങൾ കടപ്പാടുകൾ നിറവേറ്റുവാൻ ഇവിടെയാക്കി. ഇവിടെ സമീപത്ത് താമസിക്കുന്ന പ്രിയ സാൻകുട്ടി മോൻ അമ്മച്ചിയുടെ ശിശുവിടേക്ക് കുടുംബമായിട്ട് അവരെ കൈത്താങ്ങലായിരുന്നു, ആശ്വാസമായിരുന്നു. പിന്നെ അവരോടുള്ള ബന്ധത്തിലും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാനിടയായി. അമ്മച്ചിക്ക് ദാനം കൊടുത്ത പെൺമക്കളും അവരുടെ കുടുംബങ്ങളും കൂടെ കൂടെ വന്ന് അമ്മച്ചിയുടെ ക്ഷേമങ്ങൾ അന്വേഷിപ്പാനും ശിശുഷിപ്പാൻ്റെ ഇവിടെയാക്കി. കർത്താവിന് സ്തോത്രം. ഭാവിച്ചതിന് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കന്മാരുടെ ബന്ധത്തിൽ കൂടെ കൂടെ വളർന്നു വന്ന് വളരെ വിദൂരത്തിലായിരുന്നെങ്കിലും തങ്ങളുടെ ശിശുഷ നിർവഹിപ്പാൻ്റെ ഇവിടെയാക്കി. ഈ നമ്മൾ ഇന്ന് വാങ്ങിപ്പോയ പ്രിയ പിതാവും മാതാവും അവരെ കർത്താവിന് ധന്യരാണ്, ശ്രേഷ്ഠരാണ്. അവരിൽ അങ്കുരിച്ച വർഷങ്ങളുടെ പുറകിൽ അങ്കുരിച്ച ആത്മീയ വിശ്വാസം ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കാത്തു സൂക്ഷിക്കുവാനും തലമുറകളെയും കൊച്ചുമക്കളെയും ആമീൻ ആ നിലയിൽ വളർത്തിയെടുക്കുവാനും നല്ല ആത്മീയ പൈതൃകമുള്ള ഇവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. മാതാവിന്റെ വേർപാടിൽ അതീവ ദുഃഖത്തിലായിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അവരുടെ മക്കളും കൊച്ചുമക്കളും രക്തബന്ധങ്ങളും പലയിടങ്ങളിലായി വാർത്ത കേട്ട് ദുഃഖത്തിലാണ്. കൂടെ കൂടെ ഉണ്ടായതായ വേർപാട് കർത്താവിന്റെ സമയമായി അവരെ കർത്താവ് വിളിച്ച് തന്റെ മഹത്വത്തിൽ ചേർത്തു എന്നുള്ള സത്യമാണെങ്കിലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയ വാത്സല്യ പിതാവിനോടുള്ള ബന്ധത്തിലും മാതാവിനോടുള്ള ബന്ധത്തിലും നാം അതീവ ദുഃഖത്തിലാണ്. കർത്താവ് മുറിവേറ്റെല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ഭവനത്തിൽ ആയിരിക്കാനിടയായല്ലോ. കൂടുതൽ സമയങ്ങൾ മൃതശരീരം ഭവനത്തിൽ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് അറിഞ്ഞു കർത്താവ്. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടതായ ശിശുടെ നിർവഹിച്ച് കർത്താവ് നാം ഒരുമിച്ച് മോർച്ചറിയിലേക്ക് ചുങ്കപ്പിറക്കി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്കിപ്പോഴും ആശ്വാസവും സമാധാനവും ധൈര്യവും പ്രത്യാശയും നൽകുന്നു. കർത്താവിന് സ്തോത്രം. ദാസന്മാര് കർത്താവിന് വിലപ്പെട്ട ദാസന്മാര് ഈ വാർത്തയറിഞ്ഞ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്.
കർത്താവിനെ സ്തോത്രം. ദാസമാ സേവി വർഗീസ് ഹൂസ്റ്റണിൽ നിന്ന് ഈ സന്ദർഭോചിതമായി ഇവിടെ കടന്നു വരുവാനിടയായി എന്നറിയുവാനിടയായി. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസുപാസ് വിജയ് ജോർജ് അപ്പച്ചനെ ഈ വാർത്ത അറിഞ്ഞ് കുറച്ചു മുമ്പ് ഇവിടെ കടന്നു വന്ന് നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലായി കർത്തദാസുമാർ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സർവകൃപാലുവായ ദൈവം ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. കുടുംബാദുഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസുപാസ് മാത്യു തോമസ് 90 സങ്കീർത്തനം ഈ തരുണത്തിൽ വായിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാവിലെ പ്രിയ മാതാവ് ദീർഘവർഷങ്ങളായി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അരനൂറ്റാണ്ടുണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ. അവ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സമ്മത്സരങ്ങളെ ഞങ്ങളൊരു നെടുവിർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സമ്മത്സരം, ഏറെയാൽ 80 സമ്മത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളതിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തരണമേ. തലമുറകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ദൈവം നൽകുവാൻ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്നുള്ള ദൈവത്തിന്റെ വർണ്ണം വായിക്കുന്നു. ആ നിലയിൽ കർത്താവിന് സ്തുമാന്യമായ ഒരു യാത്രയെ കർത്താവിന്റെ ദാസിയോട് ബന്ധത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിപ്പാൻ തക്ക വണ്ണം നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട വാത്സല്യ മാതാവിന്റെ ഏർപ്പാടുമായുള്ള ദുഃഖത്തിൽ നമ്മായിരിക്കുന്നു. ദുഃഖത്തോടുകൂടെ തന്നെ നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്താകുന്നു? അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ വളരെ സ്പഷ്ടമായിരിക്കുന്ന ഭാഗം നമ്മുടെ ദൃഷ്ടിയിൽ കടന്നു വരട്ടെ. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവായ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും പെട്ടെന്ന് ആകാശമേഘത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന യാഥാർത്ഥ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയെങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വേർപാടെന്നുള്ളത് ഒരല്പസമയത്തേക്കുള്ളത് മാത്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ആ അവൻ്റെ പ്രത്യക്ഷതയിൽ നാം വീണ്ടും ഒരുമിച്ച് കാണുകയും കർത്താവിനോട് ഒരുമിച്ച് ആയിരിക്കുകയും ആകുവാൻ പോകുന്നതിൽ നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കണ്ട് ഉപരിയായി മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷക്തന്മാരെ ഒരുക്കി അന്ത്യം വരെയും താൻ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന് നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഇടയായതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഭവനത്തിലെ മകനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജോർജിനും കുടുംബത്തിനായി ഈ അവസരത്തിൽ പ്രത്യേകാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഹൂസ്റ്റണിലുള്ള IPC ഹെബ്രോൻ സഭയിലെ വിശുദ്ധന്മാർ പലരും ഈ ചുരുങ്ങിയ നിമിഷത്തിനകം
പലരും എന്നെ ഫോണിൽ വിളിക്കുവാൻ ഇടയായി തീർന്നു. അവരെവിടെ ശാരീരികമായിട്ട് ഇവിടെ ഇല്ലെങ്കിലും അവരുടെ പ്രാർത്ഥനയും ദുഃഖവും പ്രതികാൽ രേഖപ്പെടുത്തുന്നത് ഈ സമയത്തിൽ ഞാനിവിടെ അറിയിക്കുന്നു. സർവ ആശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്ന കർത്താവ് തൻ്റെ ദിവ്യമായ സമാധാനത്താലും സ്വർഗീയമായ സന്തോഷത്താലും നമ്മെ ഏവരെയും നിറയ്ക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് സർവ ആശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാകിയ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമായിരിക്കുമ്പോൾ അവിടുത്തെ സന്നദ്ധിയിൽ പ്രിയം വെച്ച അവിടുത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് നിത്യമായ ഒരു ലോകം ഉണ്ട് എന്നും തിരു വചനം ഞങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുക. ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവ് ഏറിയ വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാനും തന്റെ നല്ല പ്രായത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാനും വിശുദ്ധിയിലും വേർപാടിലും അന്ത്യം വരെ ജീവിക്കുവാനും നിന്റെ ദാസിക്ക് അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ 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 തിരുനാമത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തോടുകൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഈ അവസരത്തിൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്നുവല്ലോ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുംബൈ ഉയർത്തി ജീവനോട് ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിനോടുകൂടെ എന്നും ആയിരിക്കുവാൻ അങ്ങനെയാകുമ്പോൾ ഈ വേർപാടെന്നുള്ളത് അല്പസമയത്തേക്ക് മാത്രമെന്നുള്ളത് ഞങ്ങൾ വീണ്ടും ഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മരുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൊച്ചുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രക്തബന്ധത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും മറ്റ് സഹോദരങ്ങളെയും ഞങ്ങൾ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ദിവ്യ സമാധാനം നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് പകർന്നു കൊടുത്ത് ഈ അവസരത്തിൽ അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടുന്ന സംരംഭത്തിൽ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കടന്നു സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ഞങ്ങൾ സ്വർഗീയ പ്രത്യാശയോടെ അവിടുന്ന് ഞങ്ങൾ തന്നെമിച്ചിരുന്നായ പ്രിയ മാതാവും കർത്താവെ നിത്യതയിലേക്ക് പ്രവേശിപ്പാകും അവിടുന്ന് വിളിച്ച നന്ദിയോടെ നോക്കി യാത്ര ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കർത്താവേ, ദാനം കൊടുത്ത മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സ്വന്തക്കാർ, ചർച്ചക്കാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മയപ്പെടുത്തണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. താവി ഇപ്പോൾ മോർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിസ്സഹായമായിരിക്കണമേ. തുടർന്ന് വിളിച്ച് അടുത്ത് നടക്കുന്ന ശുശ്രൂഷകളും വിജയമായി പാർക്കണം. വന്നിടത്തക്കങ്ങൾ വന്നിരിക്കണം. എല്ലാ മഹത്വവും എടുക്കണമേ. സാവി ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് നാഥാ
Shalyam